ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന കേരള PC-യിൽ നിന്നാണ്. കേരള PC വഴി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCA നോട്ടിഫിക്കേഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 30/7/2022 മുതൽ 31/8/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാഡിനെ അപേക്ഷിക്കുക. ഇന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 20,000 മുതൽ 45,800 രൂപ വരെയാണ് സാലറിയായി ലഭിക്കുക. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ 3 കമ്മ്യൂണിറ്റിയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുസ്ലിം, OBC, വിശ്വകർമ്മ തുടങ്ങിയ 3 കാറ്റഗറിയിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുസ്ലിമിലേക്ക് 4 വേക്കൻസി, OBCയിലേക്ക് 1 വേക്കൻസി, വിശ്വകർമ്മ 1 വേക്കൻസി, അങ്ങനെ 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 19 വയസ്സിനും 33 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 2/1/1989 1/1/2003 ഇരു ഡേറ്റ് ഓഫ് ബർത്തിലും ഇരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ആണ്. +2 പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജോ അല്ലെങ്കിൽ സബ്ജക്റ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. +2 പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ട ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്ററും +5 എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത മെയിൽസിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ആകെ 8 കാര്യങ്ങളാണ് വരുന്നത്. ഏതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കിടക്കുന്നതാണ്. ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 14 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 132.2 സെൻറ്റിമീറ്റർ ചാടി കടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 457.2 സെൻറ്റിമീറ്റർ ചാടി കടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോർട്ട് പുട്ടാണ്. 7264 ഗ്രാം ഉള്ള ഷോർട്ട് പുട്ട് 609.6 സെൻറ്റിമീറ്റർ എറിയേണ്ടതുണ്ട്. അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 6096 സെൻറ്റിമീറ്റർ എറിയേണ്ടതുണ്ട്. അടുത്ത ആറാമതായിട്ട് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം 365.80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറേണ്ടതാണ്. ഇനി അടുത്ത ഏഴാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പാണ്. 8 തവണ എടുക്കേണ്ടതുണ്ട്. ഇനി അടുത്ത എട്ടാമതായിട്ട് വരുന്നത് 1500 മീറ്റർ റണ്ണിംഗ് ആണ്. 5 മിനിറ്റിനും 44 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 8 ഐറ്റംസ് ആണ് മെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരിക. ഏതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ എൻഡുറൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് 2 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 13 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ആകെ 9 കാര്യങ്ങളാണ് വരുന്നത്. ഏതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് 9 ഐറ്റംസ് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 17 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 106 സെൻറ്റിമീറ്റർ ചാടി കടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 305 സെൻറ്റിമീറ്റർ ചാടി കടക്കേണ്ടതുണ്ട്. ഇനി അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോർട്ട് പുട്ടാണ്. 4000 ഗ്രാം ഉള്ള ഷോർട്ട് പുട്ട് 400 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് 200 മീറ്റർ റണ്ണിംഗ് ആണ്. 36 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 1400 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത ഏഴാമതായിട്ട് വരുന്നത് ഷട്ടിൽ റേസ് ആണ്. 4x25 മീറ്റർ 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്.
അടുത്ത എട്ടാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പാണ്, എട്ട് തവണ എടുക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ഒൻപതാമതായിട്ട് വരുന്നത് സ്കിപ്പിംഗ് ആണ്, ഒരു മിനിറ്റിൽ 80 തവണ സ്കിപ്പിംഗ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 9 ഐറ്റംസാണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരിക. ഏതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീമെയിൽസിനും എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 2 കിലോമീറ്റർ റണ്ണിങ് 15 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.kerala.pse.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കേരള പി എസ്സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി നോക്കുകയാണെങ്കിൽ 31/8/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.